മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങനാട് വെള്ളാമറ്റം പാടശേഖരത്ത് കൃഷി ഇറക്കി. തരിശുരഹിത പാടശേഖര പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായാണ് പാടശേഖരത്ത് കൃഷി ഇറക്കിയത്. പാടശേഖര സമിതിയുടെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ വിത്ത് വിതച്ച് വിതയുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ ആദ്യം വിതയ്ക്കുന്ന പാടമാണിത്. നമുക്കറിയാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത് തരിശു ഭൂമി നെൽകൃഷി ചെയ്തതാണ്. എന്തായാലും ആ വിളവ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു. ഈ വർഷവും അതുപോലെ തന്നെ ഏറ്റവും ആദ്യം തന്നെ വിതയ്ക്കുന്ന പാടമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കൃഷിക്കാരോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവർ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം തന്നെ നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിന് ഈ പാടം ഇപ്പം നമ്മൾ വിതയ്ക്കുകയാണെങ്കിൽ പോലും നല്ല വിളവ് ഉണ്ടാകട്ടെ. എല്ലാ ഈ കൃഷി ചെയ്യാനായിട്ട് സന്നദ്ധമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കൃഷിക്കാർ തീർച്ചയായിട്ടും നഷ്ടമാണേലും ലാഭമാണേലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിലേക്ക് നമ്മുടെ പാടശേഖരങ്ങൾ, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് തരിശ് ഇതായിട്ട് ഇനി ഏതാണ്ട് 50 ഏക്കറോളം ഉണ്ട്. അത് ഈ വർഷം എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്തിട്ട് നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്ത് തന്നെ തരിശ് രഹിത പഞ്ചായത്താക്കി ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കൊണ്ടുക്കാല, വാർഡ് മെമ്പർ ബിനോയ് എമാനുവൽ, കൃഷി ഓഫീസർ സലിൻ, പാടശേഖര സമിതി കൺവീനർ ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം നമ്മൾ തരിശു കിടന്ന ഭൂമി കൃഷി ഇറക്കി വലിയ ദോഷമില്ലാതെ നമുക്ക് ദോഷമില്ലാതെ സാധിച്ചു. ഈ വർഷവും നമ്മൾ കൃഷി ചെയ്യുകയാണ്. നമുക്കറിയാം കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ടല്ല ഒരു കൃഷിയും നടത്തുന്നത്. നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് സ്ഥലങ്ങളുണ്ട്. നമ്മൾ നഷ്ടം സഹിച്ച് തന്നെയാണ് ഈ കർഷകർ ഈ കൃഷി ചെയ്യുന്നത്. സർക്കാരിൽ നിന്നും ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നെല്ലാം പരമാവധി ലഭ്യമായ ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങിച്ച് എടുക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് മുതലാകാത്തൊരു സ്ഥിതിയുണ്ട്. ഈ പാടത്ത് വെള്ളാപ്പറ്റം പാടം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അവർ ഒരിക്കൽ പോലും ഈ നെൽകൃഷി ഉപേക്ഷിക്കാത്ത ഒരു പാടമാണ്. നമുക്ക് അവർ വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ പാടമൊക്കെ ആണെങ്കിൽ അടുപ്പിച്ചൊരു 4 വർഷം കൃഷി ചെയ്തതിന് ശേഷം കഴിഞ്ഞ വർഷം കൃഷി ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് വെള്ളപ്പൊക്കത്തെ സാഹചര്യങ്ങളുണ്ട് അവിടെ. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേനും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലം ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ കുറച്ചേ അനുഭവപ്പെടുകയുള്ളൂ. ഞങ്ങളുടെ ആ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ 2 പാടങ്ങൾ നമ്മൾ ഇത്തവണ വീണ്ടും കൃഷിക്ക് വേണ്ടിയിട്ട് കാരക്കാടടക്കമുള്ള പാടങ്ങൾ, കുഴിയാഞ്ഞാലിൻ്റെ മുകളിലേക്കുള്ള പാടങ്ങൾ ഏറ്റെടുത്ത് ഇത്തവണ കൃഷി ഇറക്കണം, ഡിസംബറിൽ കൃഷി ഇറക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു താല്പര്യവും തീരുമാനവും. വർഷങ്ങളായി തരിശു കിടന്ന പാടശേഖരത്ത് കഴിഞ്ഞ വർഷം മുതലാണ് കൃഷി ഇറക്കി തുടങ്ങിയത്. കപ്പയും വാഴയും തെങ്ങും നട്ടിരുന്ന പാടശേഖരത്താണ് ഇപ്പോൾ നെൽകൃഷി നടത്തുന്നത്.